22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന ചന്ദേര മുച്ചിലോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തെക്കുംകര ബാബു കർണമൂർത്തി മുച്ചിലോട്ടെ ഭഗവതിയുടെ കോലധാരിയാകും. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വരച്ചുവെക്കൽ ചടങ്ങിന് സാക്ഷികളായത്. 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം സ്ഥാനികർ, കോയ്മ, വിവിധ മുച്ചിലോട്ടുകളിലെയും സമീപ കഴകങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും ആചാരക്കാരുടെയും സാന്നിധ്യത്തിൽ നടന്ന വരച്ചുവെക്കൽ ചടങ്ങിന് സാക്ഷികളാകാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെത്തി. രാവിലെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം അരങ്ങിൽ അടിയന്തരത്തോടെയാണ് വരച്ചുവെക്കൽ ചടങ്ങിന് തുടക്കമായത്. ഭഗവതിമാരുടെ പ്രതിപുരുഷന്മാർ അരങ്ങൊഴിഞ്ഞതോടെ വരച്ചുവെക്കൽ ചടങ്ങ് ആരംഭിച്ചു. ആദ്യം ജലത്തിൽ കഴുകിയും പിന്നീട് ചന്ദനം തേച്ച് ശുദ്ധമാക്കിയതുമായ സ്വർണം, പഞ്ചഭൂതങ്ങളായി കണക്കാക്കുന്ന അരി, നെല്ല്, തുമ്പപ്പൂവ്, ചന്ദനം എന്നിവയ്ക്കൊപ്പം ജലവും തെളിച്ച് അന്തിത്തിരിയന് കൈമാറി പ്രാർത്ഥിച്ച ശേഷം അഷ്ടമംഗല പലകയിൽ വച്ചു. പിന്നീട് ജന്മകണിശൻ സ്വർണത്തിൻ്റെ നില നോക്കിയ ശേഷം പ്രശ്നചിന്ത നടത്തി. കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം കെട്ടിയാടാൻ നിയുക്തനായ ബാബു കർണമൂർത്തിക്കും കോലധാരികൾക്കും അടയാളം കൊടുത്തു. പെരുങ്കളിയാട്ടത്തിൽ സാധാരണ നിലയിൽ കോലക്കാരനെ പ്രശ്നചിന്തയിലൂടെയാണ് തീരുമാനിക്കാറുള്ളത്. എന്നാൽ ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കർണമൂർത്തിക്കാണ് കോലമണിയാനുള്ള അവകാശം. ജന്മകണിശൻ, ചന്ദേര പുരുഷോത്തമൻ ജ്യോത്സ്യർ, തമ്പാൻ ജ്യോത്സ്യർ പിലിക്കോട്, ബാബു ജ്യോത്സ്യർ ഇളമ്പച്ചി, ജഗദീശൻ ജ്യോത്സ്യർ കാലിച്ചാനൊടുക്കം, ശ്രീധരൻ ജ്യോത്സ്യർ കുട്ടമത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് വരച്ചുവെക്കൽ നടന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ ഇരിപ്പിടവും തിരുമുടി നിവരുന്നതിന് മുമ്പ് മേലേരിയിൽ ചാടുന്നതിനുള്ള പിലാവിറകും ഒരുക്കുന്നതിന് പ്ലാവിന് കുറിയിടലും നടന്നു. തുടർന്ന് മുച്ചിലോട്ട് ഭഗവതി കോലം കെട്ടുന്ന ബാബു കർണമൂർത്തി ക്ഷേത്രം മതിലിന് പുറത്ത് പ്രത്യേകമായി നിർമ്മിച്ച അണിയറയിൽ വ്രതമാരംഭിച്ചു. ഇനി കളിയാട്ടം കഴിയുന്നതുവരെ കോലധാരി അണിയറയിൽ കഴിയും. വരച്ചുവെക്കൽ ചടങ്ങിൽ പങ്കെടുത്ത ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ഈ മാസം 8 മുതൽ 11 വരെ നടക്കുന്ന ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ മുന്നോടിയായുള്ള സുപ്രധാനമായ ഒരു ചടങ്ങാണ് ഇവിടെ ക്ഷേത്രത്തിൽ നടന്നത്. കോലധാരിയെ കണ്ടെത്തുന്നതിനുള്ള വരച്ചുവെക്കൽ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞു. തെക്കുംകര ബാബു കർണമൂർത്തിയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാൻ നിയോഗമായി പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തിയത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ വരച്ചുവെക്കൽ ചടങ്ങിന് സാക്ഷികളാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത്. വിപുലമായ സൗകര്യങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 8 മുതൽ 11 വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടമത്തു, നെറ്റ്വർക്ക് ന്യൂസ്.